Renault TRIBER മാത്രം കാണുന്ന ഒരു വിശേഷതയാണ് സീറ്റ് നമുക്ക് ഇളക്കി മാറ്റിക്കൊണ്ട് അവിടെ നമുക്ക് കൂടുതൽ ലഗേജ് സ്പേസ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് റിനോൾട്ട് ട്രൈബറിന്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സവിശേഷതയാണ് ഒരു വാഹനത്തിലും കാണാത്ത ഒരു ഫീച്ചർ തന്നെയാണ് റിനോൾട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സംഭവം അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എങ്ങനെയാണ് ബാക്കിലെ സീറ്റിൽ നമുക്ക് നേരെ ഇരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾക്ക് എവിടുന്ന് കാണാം നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത് റിനോൾട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കാല് വെക്കാൻ തക്കവണ്ണമുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇരിപ്പിടം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കാല് പൊക്കി വെക്കാതെ താഴെ വെക്കാൻ തക്കവണ്ണമുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് ഏഴു പേർക്ക് ഇതിനകത്ത് ഇരിക്കാൻ സാധിക്കുന്നുള്ളത് ഈ രണ്ട് സീറ്റ് മാറ്റി കഴിയുമ്പോൾ തന്നെ 625 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കിട്ടുന്നത് ഇനി നടുക്കത്തെ റോയും കൂടെ മാറ്റി കഴിഞ്ഞാൽ 1000 ലിറ്ററാണ് കിട്ടുന്നത് അതായത് ഒരു സൈക്കിളോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതിക്കൊണ്ട് പോകാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ് സഞ്ചാരി ട്രാവൽ വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ കുട്ടനാട്ടിലാണ് അപ്പൊ കുട്ടനാടും ഫ്രഞ്ച് എഞ്ചിനീയറിംഗും അതായത് റിനോൾട്ടിന്റെ 4 മീറ്ററിൽ താഴെയുള്ള 7 സീറ്റർ വണ്ടി അതായത് 700,000 ഏഴു പേർക്ക് തിരിഞ്ഞു പോകുന്ന റിനോൾട്ടിന്റെ ഏറ്റവും പുതിയ മികവുറ്റ ഡിസൈനിംഗ് ഉള്ള വാഹനമാണ് റിനോൾട്ട് ട്രൈബർ അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആലപ്പുഴ കുട്ടനാട്ടിലാണ് ആലപ്പുഴ പുന്നപ്രയിലുള്ള റിനോൾട്ടിന്റെ ഷോറൂമിൽ വന്നപ്പോൾ പുതിയ ട്രൈബർ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ BS6 ട്രൈബറാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ വാഹനം ഇത് ട്രൈബറിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡലാണ് RXZ ആണ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് അപ്പോൾ ഈ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഇതിന്റെ ഗ്രില്ല് നമ്മൾ നോക്കുമ്പോൾ റിനോൾട്ടിന്റെ വലിയൊരു ലോഗോ ഈ നടുക്കുവശത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അതും വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ RXZ ക്രോം ഫ്രണ്ട് ഗ്രില്ലാണ് ഇതിന്റെ ഗ്രില്ല് വരുന്നത് അതും ഈ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് കൂടെ വരുമ്പോൾ പ്രത്യേകമായി ഭംഗി വണ്ടിക്ക് നൽകുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് അതായത് ഈ ഒരു സെഗ്മെന്റ് ശരിക്കും പറഞ്ഞാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഉള്ളിൽ തന്നെ സ്റ്റീൽ ക്രോം റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നു പ്രത്യേകമായി ഭംഗി നൽകുന്നു ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് ഇത് എല്ലാ മോഡൽസിലും അതായത് ഇതിന്റെ ബേസ് മോഡൽ മുതൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് അതായത് 7-സീറ്ററുള്ള ഏറ്റവും വിലക്കുറവുള്ള ഈ ഒരു വാഹനത്തിൽ ഇത്രയും നല്ലൊരു ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് വണ്ടിക്ക് പ്രത്യേകമായ ഒരു ഭംഗി തന്നെ നൽകുന്നു പിന്നെ ഇതിന്റെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്റ്റീൽ ക്രോം പ്ലേറ്റോടുകൂടി തന്നെ ഇവിടെ ഒരു DRLs കാണാം അപ്പോൾ അതും പ്രത്യേകമായ ഒരു ഭംഗി വണ്ടിക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു DRLs അത് ടോപ്പ് എൻഡ് വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഹണിക്കോം ഗ്രില്ലും ഒരു സ്കിഡ് പ്ലേറ്റും താഴെ വരുന്നുണ്ട് അതും പ്രത്യേകമായ ഒരു ഭംഗി വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഭംഗി വണ്ടിക്ക് ലഭിക്കുന്നുണ്ട് We'll be right back.
തന്നെ ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു റൂഫ് ആൻഡിന് ഈ ഒരു വണ്ടിക്ക് പ്രത്യേകമായ ഭംഗി തന്നെ നൽകുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ബോണറ്റിലേക്ക് നോക്കിയാൽ എയറോ ഡൈനാമിക് ഡിസൈൻ ആണ്, രണ്ട് കട്ടിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിൻഡൊക്കെ കട്ട് ചെയ്ത് പോകാൻ തക്കവണ്ണമുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈനും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ ബോണറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു പെട്രോൾ എഞ്ചിൻ ആയുള്ള വണ്ടിയാണെന്ന്. എന്തുകൊണ്ടാണ് ട്രൈബർ ഡീസൽ എഞ്ചിൻ വരാത്ത എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു ചെറിയ ബോണറ്റ്. കാരണം ഡീസൽ എഞ്ചിൻ വരുമ്പോൾ ഇതിൽ വലിയൊരു ബോണറ്റ് വേണ്ടി വരും, അപ്പോൾ വണ്ടിയുടെ നീളം കൂടും. അപ്പോൾ 4 മീറ്ററിനകത്ത് എങ്ങനെയാണ് 7 പേരെ കൊള്ളിക്കുന്ന ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഇത് ഞാൻ റിനോൾട്ടിന്റെ ഷോറൂമിൽ ചെന്ന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ, ഞാൻ പുറത്തു ചുറ്റും നിന്ന് നോക്കിയപ്പോഴും ആ ഒരു സംശയം എനിക്ക് ബാക്കിയിരുന്നു. പക്ഷേ വണ്ടിയുടെ അകം തുറക്കുമ്പോഴാണ് നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു സസ്പെൻസ് പൊളിയുന്നത്. അതായത് ഫ്രഞ്ച് എഞ്ചിനീയറിംഗിന്റെ മികവ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് നമുക്ക് അകത്തെ കയറി അകത്തെ വിശേഷങ്ങൾ കാണാം. അതിനു നമുക്ക് സൈഡ് പ്രൊഫൈസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡ് പ്രൊഫൈസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാം. അതും എനിക്ക് തോന്നുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഇതാണ്. ഈ സൈഡിൽ സാധാരണ വാഹനങ്ങൾക്കൊന്നും ഇവിടെ ചില വാഹനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ. അത് കുറച്ചുകൂടെ മുകളിലായിരിക്കും കയറി നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു വീലിന്റെ ക്ലാഡിംഗ് തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ വീൽ ക്ലാഡിംഗ് ഇതൊക്കെ ഒരു മാറ്റ് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ റിയർവ്യൂ മിറർ, ഇതേലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല, നോർമലായിട്ടുള്ള ഒരു റിയർവ്യൂ മിറർ ആണ്. പിന്നെ സൈഡിലേക്ക് വന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഡോർ ഹാൻഡിൽസ് ക്രോമൊന്നുമല്ല, ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വീലിനെ പറ്റി പറയുകയാണ് ഇത് R15 ആണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു അലോയ് വീൽ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊരു വീൽ ക്യാപ്പാണ്, അലോയ് വീൽസ് വരുന്നില്ല ഇതിൽ. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഈ ഒരു റൂഫ് റെയിൽ. അപ്പോൾ റെനോൾഡ് ഡസ്റ്റർ കണ്ടതുപോലെ തന്നെ വളരെ ദൃഢവും ബലവുമുള്ള തന്നെ ഒരു റൂഫ് റെയിലാണ്. ഏകദേശം 110 കിലോയോളം ഇതിൽ ഭാരം കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂഫ് റെയിലാണ്. അതും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് എടുത്തു പറയാവുന്ന നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു റൂഫ് റെയിൽ ഈ ഒരു ട്രൈബറിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാജിങ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പില്ലറിന്റെ ഈ ഒരു ഭാഗത്താണ് RXZ എന്നുള്ള ഈ ഒരു ബാജിങ് കൊടുത്തിരിക്കുന്നത്. അതും പ്രത്യേകമായ ഒരു ഭംഗി ഈ ഒരു വണ്ടിക്ക് നൽകുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ റിയർ പോർഷനിലേക്ക് നമ്മൾ വരികയാണ്. ഇതിന്റെ റിയർ പോർഷനിലേക്ക് വരുമ്പോൾ ഇതിന്റെ ടെയിൽ ലാംപ്സ് ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇത് ബൾജ് ചെയ്ത് നിൽക്കുന്നു. അതും പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ സൈഡിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും കാണത്തക്ക രീതി തന്നെയാണ് ഇതിന്റെ LED ടെയിൽ ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെയിൽ ലാമ്പിന് പറയുന്ന പേരാണ് ഈഗിൾ ബീക്ക് സ്പ്ലിറ്റ് ടെയിൽ ലാംപ്സ് എന്നുള്ളതാണ് ഈ ഒരു ടെയിൽ ലൈറ്റിന് പറയുന്നത്. അതായത് ഒരു കഴുകന്റെ വായുടെ സദൃശ്യമാണ് ഈ ഒരു ഭാഗം വരുന്നത്. അത് ഇവിടെ വന്നിട്ട് ഈ ഒരു ഡിക്കിയുടെ ഭാഗം വരുമ്പോൾ ഇവിടെ കട്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് അത് ഈ സൈഡ് പോർഷനിലേക്ക് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈഗിൾ ബീക്ക് സ്പ്ലിറ്റ് ടെയിൽ ലാംപ്സ് എന്നുള്ള പേര് വരാനുള്ള കാരണം അങ്ങനെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിന്റെ മോഡലാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ എനർജി ബാജിങ്ങും ഇവിടെ നല്ല വൃത്തിയോടെ തന്നെ കൊടുത്തിരിക്കുന്നു. റിനോൾട്ട് എന്ന ബാജിങ്ങും ആ സൈഡിലും കൊടുത്തിരിക്കുന്നു. റിനോൾട്ടിന്റെ ലോഗോ തന്നെ വളരെ വൃത്തിയായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ട്രൈബർ അത് നല്ല വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു ഈഗിൾ ബീക്ക് ടെയിൽ LED ലാംപ്സും. അതുപോലെ ഈ അത്യാവശ്യം നല്ല ഒരു ഭംഗി ബാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് സെൻസറും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു, അതൊരു അലുമിനിയം ഫിനിഷിൽ. ഇവിടെ ഒരു ഹണിക്കോം ഗ്രില്ല് പോലെ തോന്നത്തക്ക രീതിയിൽ ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. റിയർ വ്യൂ ക്യാമറയാണിത്. അപ്പോൾ അതും നല്ല ഹൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. ഏകദേശം നല്ല ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഇത് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന റിനോൾഡോ, ഇപ്പോൾ റിനോൾഡിന്റെ മാത്രമല്ല വാഹനങ്ങൾക്കും ഏകദേശം റിവേഴ്സ് ക്യാമറ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇതിന്റെ ഗ്ലാസ്സിലേക്ക് വന്നാൽ റിയർ ഡിഫോഗർ ഉണ്ട്, വൈപ്പറ്, LED ടെയിൽ ലൈറ്റ് എല്ലാം ഉണ്ട്. നമുക്ക് ഇതിന് സ്പോയിലർ ഇല്ല, പക്ഷേ സ്പോയിലർ പോലെ പ്രൊജക്ഷൻ ഉണ്ട്. അത് പ്രത്യേകമായ ഒരു ഭംഗി ഈ വണ്ടിക്ക് ബാക്കിൽ നൽകുന്നു. ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 182 mm ആണ്. ഇതിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് ഏകദേശം 3990 mm ആണ്. അതുപോലെ ഓവറോൾ വിഡ്ത് വരുന്നത് 1739 ആണ്. ഇതിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2636 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഏകദേശം വിറ്റേര ബ്രീസൊക്കെയുള്ള ആ ഹൈറ്റും വിഡ്ത്തും ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിനും ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഏകദേശം 82 liter ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. എല്ലാ സീറ്റും കൂടെ വരുമ്പോഴത്തേക്ക് 82 liter ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്ക് സീറ്റ് ആണിത്. അപ്പോൾ ഈ ബാക്ക് സീറ്റ് നമുക്ക് ഇളക്കി മാറ്റാവുന്ന ഒരു ബാക്ക് സീറ്റ് ആണ്. അത് ഈ സെഗ്മെന്റിൽ നമുക്ക് എടുത്തു പറയുന്ന ഒരു ഫീച്ചറാണ്. ഇതുവരെ ഒരു വാഹനത്തിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഒരു വാഹനത്തിലെ ബാക്ക് സീറ്റ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്ക് സീറ്റ് നമുക്ക് എങ്ങനെയാണ് മടക്കുന്നത്, നമ്മൾ ഇതിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് തന്നെ നമുക്ക് ഇതൊന്ന് കാണിച്ചു തരും. അപ്പോൾ ജസ്റ്റ് ആ ലിവർ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഇളക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇളക്കി കയ്യിലെടുത്തു. ഇനിയും നമുക്ക് ആ ഇരിക്കുന്ന സീറ്റ് നമുക്ക് ഇളക്കി മാറ്റാം. അപ്പോൾ അതോടെ നോക്കാം.
രണ്ട് സീറ്റും നമ്മൾ ഇളക്കി മാറ്റിയിട്ട് റെനോൾട്ട് ട്രൈബറി മാത്രം കാണുന്ന ഒരു വിശേഷതയാണ്. സീറ്റ് നമുക്ക് ഇളക്കി മാറ്റിക്കൊണ്ട് അവിടെ നമുക്ക് കൂടുതൽ ലഗേജ് സ്പേസ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് റെനോൾട്ട് ട്രൈബറിന്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സവിശേഷതയാണ്. ഒരു വാഹനത്തിലും കാണാത്ത ഒരു ഫീച്ചർ തന്നെയാണ് റെനോൾട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ഇന്റീരിയറാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കയറാം. അപ്പോൾ ഫ്രണ്ടിൽ കയറുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഇരിപ്പ് സുഖമാണ് നമുക്ക് ഈ ഒരു സീറ്റ് സമ്മാനിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ ഞാൻ പറയാം, ഇതിനൊരു സ്മാർട്ട് ആക്സസ് കാർഡുണ്ട്. അപ്പോൾ പുതിയ ഈ റെനോൾട്ട് ട്രൈബറിൻ്റെ നമുക്ക് എടുത്ത് പറയുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ സ്മാർട്ട് ആക്സസ് കാർഡ്. അപ്പോൾ ഈ ആക്സസ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഡിസ്റ്റൻസ് വരെ നമ്മുടെ കയ്യിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ, പിന്നെ ലൈറ്റ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കാർഡ് നമുക്ക് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, ഇതേ പ്രസ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ആവും. ഇപ്പോൾ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇഗ്നിഷൻ ഓൺ ആവും. ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ വണ്ടി ഓൺ ആകത്തുള്ളൂ. പിന്നെ നമുക്ക് നല്ലൊരു ടച്ച് സ്ക്രീൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 7-inch ടച്ച് സ്ക്രീൻ ആണ് ഇപ്പോഴത്തെ റെനോൾട്ട് ട്രൈബറിൽ വന്നിരിക്കുന്നത്. അതും നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പം അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു ഡാഷും ഇതെല്ലാം ഒരു പ്രത്യേക ഡിസൈന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രത്യേക ഭംഗിയാണ് ഈ വണ്ടിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ പുഷ് സ്റ്റാർട്ട് ബട്ടന്റെ ഇതും ഇവിടെ ഒരു മൊബൈൽ ഹോൾഡറും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു USB കുത്താൻ പറ്റുന്ന ഈ ഒരു USB പോർട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ, ഇവിടെ ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ഉണ്ട്. അത് ഈ ഒരു സെഗ്മെന്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അതായത് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഇല്ല, ഹാൻഡ് റെസ്റ്റിന് പകരം ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ഇതിൻ്റെ അകത്തോട് നമുക്ക് തണുപ്പ് കാറ്റ് ഇതിൻ്റെ അകത്തോട് വരുന്നുണ്ട്. ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ ചെറിയ രണ്ട് ബോട്ടിൽ ഹോൾഡർ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് പറഞ്ഞാൽ ഇതൊരു 5-speed ഗിയർ ബോക്സ് ആണ്. 1-liter എഞ്ചിനാണ് 5-speed ഗിയർ ബോക്സ് ആണ്. ഇത് നമ്മുടെ ടോപ്പ് എൻഡ് മാനുവൽ ആണ്. ഇതിൽ AMD ഗിയർ ബോക്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് പ്രദാനം ചെയ്യുന്ന വാഹനം തന്നെയാണ് ഈ ഒരു മാനുവൽ ഗിയർ ബോക്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നല്ല ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനം നമുക്ക് പ്രദാനം ചെയ്തത്. ഇനിയും ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് 1-liter തന്നെ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം, ആ ഒരു 1-liter ടർബോ എഞ്ചിൻ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതും ഈ ഒരു സെഗ്മെൻറ്റിൽ എടുത്ത് വരേണ്ട ചില ഫീച്ചേഴ്സ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുമുണ്ട്. അപ്പോൾ അതും പ്രത്യേകമായ ഒരു ഭംഗി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡാണ്. ഒരു ബ്ലാക്കും ബീജും നേർന്ന ഒരു ഡാഷ്ബോർഡാണ്. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ നമുക്ക് എടുത്ത് വരേണ്ട ഒരു ഫീച്ചർ ഇതിൻ്റെ ഗ്ലൗ ബോക്സ് തന്നെയാണ്. അപ്പോൾ ഗ്ലൗ ബോക്സ് രണ്ട് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വാഹനത്തിലും അങ്ങനെ കണ്ടില്ല. ഫസ്റ്റ് ആൻഡ് സെഗ്മെൻ്റ് ആണ്. ഇവിടെ നമുക്കൊരു നോർമൽ ഗ്ലൗ ബോക്സ് ഉണ്ട്. അതും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഉള്ള നോർമൽ ഗ്ലൗ ബോക്സും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ വളരെ വിശാലമായ ഒരു കൂൾഡ് ഗ്ലൗ ബോക്സും കാണാനായിട്ട് സാധിക്കും. അപ്പം ഏകദേശം 31 liter സ്പേസ് തന്നെ നമുക്ക് ഇന്റീരിയറിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കപ്പോ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് പോകാനും അതുപോലെ നല്ല വിശാലമായൊരു സ്പേസാണ്. ഇത്രയും സ്പേസ് ഉള്ള ഡാഷ്ബോർഡ് ഞാൻ ഇതുവരെ നമ്മൾ കണ്ട വണ്ടി വാഹനത്തിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും വലിയൊരു ഡാഷ്ബോർഡ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ കൂൾഡ് ഗ്ലോ ബോക്സും ഉണ്ട്, നോർമൽ ഗ്ലോ ബോക്സും ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ രണ്ട് ഗ്ലോ ബോക്സും ഈ ഒരു ഡാഷ്ബോർഡിന് പ്രത്യേകമായ ഒരു ഫീച്ചറാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് നോക്കിയാലും അത്യാവശ്യം ഒരു ഫാബ്രിക് സീറ്റാണ്. നല്ല കംഫർട്ടബിൾ തരുന്ന ഒരു സീറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു സീറ്റും പ്രദാനം ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ മിഡിൽ റോയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതകരമായി എല്ലാവരും ചിന്തിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് ഈ വണ്ടിയിൽ ഇത്രയും പേരെ കൊള്ളിക്കുന്നത്, ഇതിലിരുന്ന് കഴിഞ്ഞാൽ കംഫർട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം ഇത് ഫ്രഞ്ച് എഞ്ചിനീയറിംഗ്, അതായത് ഫ്രഞ്ച് നിർമ്മിതമായ വാഹനമാണ് റെനോൾട്ട്. അതുകൊണ്ട് തന്നെ നോക്കുക, നമ്മുടെ കാൽ വെക്കാൻ കാൽ വെച്ചാലൊന്നും നമുക്ക് ഒരു തരത്തിലും ക്ഷീണം വരാത്ത രീതി തന്നെയാണ് ഇതിൻ്റെ കംഫർട്ട്. സീറ്റാണെങ്കിൽ നല്ല ക്വിഷൻഡ് സീറ്റാണ്, നല്ല കംഫർട്ട് നമുക്ക് നൽകുന്നുണ്ട്. അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ, അല്ലെ ഈ ഒരു ചെറിയ എന്താ പറയുക, 4 meter നീളമുള്ള വാഹനത്തിൽ 7 people കൊള്ളിക്കാൻ തക്കതായ ആ ഒരു ഡിസൈനിങ് മികവ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. റെനോൾട്ടിന്റെ അതിന്റെ ഡിസൈൻ ചെയ്ത എഞ്ചിനീയേഴ്സിന് വലിയൊരു സല്യൂട്ട്. കാരണം ഇത്രയും ചെറിയൊരു വാഹനത്തിൽ ഇത്രയും പേരെ കൊള്ളിക്കാനും ഇത്രയും സ്റ്റോറേജ്, ഡാഷ്ബോർഡ് തന്നെ നോക്കിയാൽ രണ്ട് ഗ്ലോ ബോക്സ് നമ്മൾ കണ്ടു, കൂൾഡും ഉണ്ട് കൂൾഡ് അല്ലാത്തതുമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് റെസ്റ്റിന് താഴെ ഹാൻഡ് റെസ്റ്റ് ഇല്ല. ഈ ഒരു ഭാഗത്ത് നടുക്ക് ഭാഗത്ത് ഇവിടെയും ഒരു കൂൾഡ് സ്റ്റോറേജ് സ്പേസ് നമ്മൾ കണ്ടു. ഇനി അതും പോരാഞ്ഞിട്ട് നമുക്ക് ബാക്കിലെ AC വെൻസ് എവിടേക്കാണെന്ന് നോക്കാം. ഈ ഡോറിന്റെ ഈ പില്ലറിലാണ് ഇവിടെ ഒരു AC വെൻസ് വരുന്നത്. അതും ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ രണ്ട് ഡോറിന്റെ രണ്ട് സൈഡിലും ഇവിടെ AC വെൻസ് വരുന്നുണ്ട്.
അത് മാത്രമല്ല ഈ എ സി ഇവൻസിന് നമുക്ക് ഫാൻ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു നോബ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഫാനോ അഡ്ജസ്റ്റ് ചെയ്യാം. പുറകെ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ഫ്രണ്ടിലെ ഡ്രൈവറെയോ കോ ഡ്രൈവറെയോ ആശ്രയിക്കേണ്ട കാര്യം, കോ പാസഞ്ചറിനെയോ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഫാൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഇവിടെ ഒരു ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. ബാക്കി ഇരിക്കുന്നവർക്ക് ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇനി നമ്മൾ ഇതിന്റെ തൊട്ട് പുറയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ അപ്പോൾ എല്ലാവരും പറയും പുറയിൽ നമുക്ക് ഒട്ടും ഇരിക്കാൻ സാധിക്കത്തില്ല, കുട്ടികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പുറയെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സുഖമായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാം. ഇവിടെ നടുക്ക് വലിയ പൊങ്ങിയൊന്നും ഇരിപ്പില്ല, അത്യാവശ്യം മൂന്ന് പേർക്ക് സുഖമായിട്ടിരുന്ന് പോവാം. പിന്നെ ലോങ് ജേണി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കിയാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. അത്യാവശ്യം ഈ ഒരു വിലയ്ക്ക് ഈ ഒരു സെഗ്മെന്റിൽ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഹെഡ് റെസ്റ്റിലേക്ക് വന്നാൽ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഹെഡ് റെസ്റ്റാണ് ഈ ഒരു നടുക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എടുത്തു പറയണമെന്നൊരു ഫീച്ചറാണ്. ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡ് റെസ്റ്റ് ഇല്ല, പക്ഷേ ബാക്കിൽ ഈ ഒരു മിഡിൽ റോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ നമ്മൾ ഇതിന്റെ സൈഡ് ഡോറിലേക്ക് നോക്കിയാൽ ഇവിടെയും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ലെതർ ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല എന്താ പറയുക വൃത്തിയായിട്ട് തന്നെ ഈ ഡ്യുവൽ ടോൺ ആണ്, ബ്ലാക്കും ബീജും കൂടെ ചേർന്ന ഒരു ഡ്യുവൽ ടോൺ ആണ് ഈ ഡോർ പാർട്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയിൽ തന്നെ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ പുറവശത്തേക്ക് നമുക്ക് കയറാം. അപ്പോൾ പുറവശത്തേക്ക് കയറാനായിട്ട് നമുക്ക് ഈ സീറ്റ് നമ്മൾ മുമ്പോട്ട് എടുക്കാം. മുമ്പോട്ട് എടുത്തു കഴിയുമ്പോൾ ഈ സീറ്റ് ഫുള്ള് നമ്മൾ മടങ്ങി. ഇപ്പോഴത്തെ പുതിയ ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ ഈ ഒരു മോഡലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ അകത്തെ സ്പേസ് നിങ്ങൾക്ക് ഇപ്പം ഏകദേശം കാണാതിരിക്കും. അപ്പൊ ഒരാൾക്കല്ല രണ്ടു പേർക്ക് സുഖമായിട്ട് ഒരുമിച്ച് കയറി പോകുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു താഴ്ചയാണ് നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കാല് നേരെയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത് ഈ ഒരു താഴ്ചയാണ്. ഇവിടെ നമ്മുടെ ഹൈറ്റ് റൂമിന് മുട്ടാതിരിക്കാൻ തക്കവണ്ണം ഇവിടെയും അല്പം ഉയർത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കാണാം. ഈ ഒരു എഞ്ചിനീയറിംഗിന് മികവാണ്. അതായത് നമ്മുടെ ഹെഡ്റൂം ഇടിക്കാതിരിക്കാൻ തക്കവണ്ണം വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ഉയർത്തി കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ അകത്തേക്ക് നോക്കിയാൽ കാല് വെക്കുന്ന രീതിയിൽ താഴോട്ടും അതിന്റെ ഡെപ്ത് കൊടുത്തിരിക്കുന്നു. നമുക്കിനി അകത്തേക്ക് കയറി അകത്ത് പുറയിലെ ഇരിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പുറയിലെ സീറ്റില് ഇട്ടതിന് ശേഷം ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാല് അത്യാവശ്യം ഒരു അഡൽട്ടിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് സീറ്റിന്റെ ഈ ഒരു ഇത് കാരണം എന്റെ കാലിവിടെ കൊള്ളത്തില്ല. അല്ല, എങ്കിലും ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാല് ഇവിടെയും ഇതുപോലുള്ള മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്റർ ആണ്. കുട്ടികൾക്കാണ് ഇവിടെ ഇരിക്കാൻ ഏറ്റവും കംഫർട്ട്. എങ്കിലും അത്യാവശ്യം നമുക്ക് അഡൽസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരിക്കാൻ തന്നെ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് കാല് കുറച്ചുകൂടെ താഴോട്ട് വെക്കാൻ പറ്റുന്നു. ചില വാഹനത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ കൂടെ പൊങ്ങിയാണ് നമ്മുടെ ഈ കാൽഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എഞ്ചിനീയറിംഗിന്റെ മികവാണ് നമുക്ക് കാല് ഇത്രത്തോളം താഴ്ത്തു വെക്കാൻ ഇരിക്കാന്നുള്ളത്. അത് മാത്രമല്ല ഈ പുറയിൽ നമുക്ക് AC vents ഉണ്ട്. AC vents നമുക്ക് ഇവിടെ നമ്മുടെ റൂഫിലാണ് കൊടുത്തിരിക്കുന്നത്. അത് തേർഡ് റോയിലും AC ഉണ്ടെന്നുള്ള പറയുന്നത് AC vents ഉണ്ടെന്നുള്ളത് പറയുന്നത് ഈ സെഗ്മെന്റിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറാണ്. കാരണം ഇത്രയും വിലയ്ക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഈ ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്ന വേറൊരു വാഹനം ഇപ്പോൾ ഇന്ത്യയിലില്ല. അത് റെനോൾട്ട് ട്രൈബർ തന്നെയാണ് അതിലേറ്റവും മികവിട്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഈ രണ്ട് ഭാഗത്ത് നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ചാർജിംഗ് പോർട്ടുണ്ട്. ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. അപ്പോൾ ചാർജിംഗ് പോർട്ട്, മൊബൈൽ ഹോൾഡർ, അത്യാവശ്യം നല്ലൊരു കോർണർ വ്യൂ നരുന്ന നല്ലൊരു ഗ്ലാസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാക്കി ഇരിക്കുന്നവർക്ക് അവർക്കും പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് തന്നെ പോകാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ്. ബാക്കി ഇരുന്ന് മൊബൈലും ചാർജ് ചെയ്യാം. ബാക്കി ഇരുന്ന ബോറടിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. AC ഉണ്ട്, മൊബൈൽ ചാർജിംഗ് പോയിന്റ് ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഈ ഒരു 4 മീറ്റർ ലെങ്തിലുള്ള വണ്ടിക്കകത്ത് 7 പേരെ കൊള്ളിക്കാൻ പറ്റുന്ന ആ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ മികവിനെയാണ് ഞാനെപ്പോഴും ഇതിനെ ഉയർത്തി ഞാൻ പറയുന്നത്. അപ്പോൾ റിനോൾട്ട് ട്രൈബർ 7 സീറ്റർ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റ് ലെവൽ കാർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വാഹനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് എഞ്ചിനീയറിംഗിനെ നമ്മളെ സംബന്ധിച്ചേ പറ്റത്തുള്ളൂ. എവിടെയൊക്കെ എന്തൊക്കെ മാക്സിമം എന്താ പറയുക കസ്റ്റമറിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഒരു എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ റിനോൾട്ടിന്റെ ട്രൈബർ 1000 ലിറ്റർ
സി എഞ്ചിനാണ്, 72 PS പവർ ആണ്. അപ്പോൾ ആ വാഹനമാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ടൊയോട്ട കൂളിസിലൊക്കെ ഉണ്ടായിരുന്ന അതേ വാഹനത്തിന്റെ ഒരു പവർ തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അപ്പം പവറിലൊന്നും ഒട്ടും മോശമല്ല. റിനോൾട്ടിന്റെ വാഹനം പവറിലെപ്പോഴും മുമ്പിൽ തന്നെയാണ്. ഡ്രൈവറും അങ്ങനെ തന്നെയാണ് റിനോൾട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7 പേര് വെച്ച് പോകാവുന്ന വാഹനത്തിന് അത്യാവശ്യം നല്ല പവറും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് തന്നെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എഴുതി അറിയിക്കുക. എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനുമായി നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. എപ്പോഴും സന്തോഷമായിരിക്കുക.